നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനൊന്ന് പേടിച്ചു. അല്ലേലും പണ്ട് നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല് തന്നെയായിരുന്നു. അല്ല നീ എന്ത് വെള്ളയും വെള്ളയൊക്കെ ഇട്ട്? ഇപ്പൊ ഇതാ എന്റെ വേഷം. അത് ശരി, അത് നന്നായി. കാരണം നമ്മൾ തമ്മിൽ ഈ പ്രേമമൊക്കെ പൊളിഞ്ഞപ്പ നീ എവിടെയെങ്കിലും കരഞ്ഞു പിഴിഞ്ഞിരിക്കുമായിരിക്കും ഞാൻ ഓർത്തത്. പക്ഷേ നീ പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിച്ച് നേഴ്സായിട്ട് വർക്ക് ചെയ്യണല്ലേ. ഏത് ഹോസ്പിറ്റലിലെ? ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. നേഴ്സ് അല്ലേ പിന്നെ ഇനി വല്ല പ്രാർത്ഥന പരിപാടി? അതൊന്നുമില്ല. അതുമില്ലേ പിന്നെ ഇവിടെ ഈ വെള്ളയും വെള്ളയുള്ള ഏത് യൂണിഫോമാണ്? അയൽക്കൂട്ടമല്ല, കുടുംബശ്രീ അല്ല, ഹരിതസേന. അവര് പച്ചയാണ്. ഇതേ ഞാൻ എനിക്ക് തന്നെ നൽകിയ യൂണിഫോമാ. സംഭവേ ഈ വിധവ വരെ പോഷണം ഒക്കെ ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാത്ത വിധവ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഒന്ന്. ഞാനേ ഉത്തമേട്ടന്റെ വിധവയാ. ഏത് ഉത്തമേട്ടൻ? ഞാനാ? അനി ഞാൻ ചത്തിട്ടില്ലല്ലോ. അല്ല ഞാനതിന് നിന്നെ കെട്ടിയിട്ടില്ലല്ലോ. അതെ ഞാൻ നിന്നെ കെട്ടാതെ പിന്നെ നീ എങ്ങനെ എന്റെ വിധവയാവും? ഞാനേ ഉത്തമേട്ടനെ മാത്രം മനസ്സ് വിചാരിച്ചു കഴിയുന്ന വിധവയാ. ഓ ഇതെനിക്ക് അങ്ങോട്ട് സിംഗമുള്ളല്ലോ. നീ ഇത് ഏത് റൂട്ടാ പറഞ്ഞു എന്നെ വ്യക്തമായിട്ടൊന്ന് പറ. ഉത്തമേട്ടാ, പണ്ടേ അനിയത്തിപ്രാവ് പടം റിലീസായതിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഉത്തമേട്ടൻ നാട് വിട്ടു പോയത്. അതെ, അങ്ങോട്ട് അധികം പോകണ്ട, അവിടെ എല്ലാരും നിപ്പുണ്ട്. ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഉത്തമേട്ടൻ നാട് വിട്ടു പോയത്. രണ്ടാമത്തെ വെള്ളിയാഴ്ച? ഒന്നാമത്തെ വെള്ളിയാഴ്ച. രണ്ടാമത്തെ? ഒന്നാമത്തത്. രണ്ടാമത്തെ? എനിക്ക് ഉറപ്പല്ലേ, ഒന്നാമത്തെ വെള്ളിയാഴ്ച. ഒന്നാമത്തെ എനിക്ക് തെറ്റിപ്പോയത്. ഒന്നാമത്തെ ടിക്കറ്റ് എടുത്തിട്ടേ പടം കാണാന്ന് പറഞ്ഞതിന്റെ തലേ ദിവസം നാട് വിട്ടു പോയത്. ഞാൻ എന്തൊരു നേരം ആ തിയേറ്ററിന് മുമ്പിൽ കാത്തിരുന്നു അറിയാവോ? അയ്യോ അത് ഞാൻ നിന്നെ പറ്റിച്ചു പോയതല്ല, പിന്നെ എന്റെ അമ്മേനെ പറ്റിച്ചാ പോയത്. ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ, ഇതൊക്കെ മനസ്സിലിട്ടിട്ട് ഇനി അങ്ങനെ ഓർത്ത് നടക്കുമൊന്നും വേണ്ട കേട്ടോ. എത്ര നേരെ സംസാരിക്കണു, സംസാരിച്ച് തീരുന്നില്ലേ? ആരെങ്കിലും കണ്ടു വന്നല്ലോ. ഉത്തമേട്ടാ, ഉത്തമേട്ടനൊരു കാര്യം അറിയോ? എന്താ? പണ്ട് ഉത്തമേട്ടനെ നാട് വിട്ടു പോയതിനു ശേഷം ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വിചാരിച്ച് ഈ തറവാടിന്റെ പടിപ്പുരമത്തൊട്ട് ഞാൻ എന്നും കാത്തിരിക്കും. എന്തായാലും ഒരു സമാധാനമുണ്ട്. സാധാരണ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന പറയണത്, ഇപ്പൊ അതൊരു വ്യത്യാസമുണ്ട്. കാര്യം പറഞ്ഞു പേടിച്ചു ഈ മനുഷ്യന്. നിന്റെ എന്റെ ശവെടുക്കും. ഈ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഉത്തമേട്ടൻ ചത്തുപോയി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ഡ്രസ് അങ്ങ് എടുത്തിട്ടു. ഓ എന്നാലും നീ ഇത്ര പെട്ടെന്ന് എന്നെ മരണം ഉറപ്പിക്കണ്ടായിരുന്നു. എന്റെ കൊച്ചാ ഒരു കാര്യം പറയട്ടെ, ഞാൻ ചത്തുപോയി എന്നും പറഞ്ഞു നീ വെള്ളയും വെള്ളയെ കൊടുത്ത് ഇങ്ങനെ കാത്തിക്കേണ്ട വല്ല കാര്യമുണ്ടാ? നീ വസ്ത്രമൊക്കെ മാറി നല്ല കളർഫുൾ ആയിട്ടൊക്കെ ഡ്രസ്സൊക്കെ ഇട്, ഒരു കല്യാണമൊക്കെ കഴിക്കേ. കുറച്ചുകൂടെ കാത്തിരുന്നെങ്കിൽ ഉത്തമേട്ടൻ എന്നെ കെട്ടായിരുന്നു, ഇപ്പൊ വേറെ കല്യാണമൊക്കെ കഴിച്ചല്ലേ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ സംഭവിച്ചു പോയി. അപ്പൊ താല്പര്യം? അയ്യോ താല്പര്യമുണ്ട്, നല്ല താല്പര്യമുണ്ട്. അയ്യേ ഇങ്ങനെ വിളിക്കല്ല, എന്റെ റൂട്ട് തെറ്റിപ്പോണു. ഈ കാവലക്കിടെ പണിയൊന്നും അത്ര നല്ല പണിയില്ല കേട്ടോ. മാമ എങ്ക എന്നാ പുണ്യണ്ണ? എന്താ മരതകം? മരതകത്തിന് എങ്ങനെ നാവോണ്ട് അച്ഛനൊക്കെ അറിയോ? എന്താ നാവോണ്ട് ഇങ്ങനെ അച്ഛനൊക്കെ അറിയോ? ആ ഒന്നുകൂടെ ആ ഒന്നുകൂടി ആ മരതകെങ്കേ എന്താ പുണ്യണ്ണ? അപ്പുണ്യണ്ണ എന്താ ഇവിടെ നിക്കുന്നേ? എന്റെ വീടിന്റെ പിന്നാമ്പുറല്ലേ, എനിക്ക് അവിടെ നിൽക്കാലോ.
മരതകം തിരപ്പം കണ്ടേ അപ്പുണ്ണിയണ്ണ മാമ എങ്കേ മാമൻ പാർട്ടി ഓഫീസിൽ പോയില്ലേ ഈ മാമാവ പങ്കിയമാവൻ പാർട്ടി ഓഫീസിൽ പോയി പങ്കിയമാവനല്ല ഏ മാമ ഏ മാമ ഉത്തമനെ എനിക്കറിയില്ല അറിയില്ല നിങ്ങൾ രണ്ടുപേരും അവിടെ പേശിക്കൊണ്ടിരിക്കല്ലായിരുന്നോ എന്നിട്ട് ചായ എടുക്കാൻ പറഞ്ഞു ചായ എടുത്തോണ്ട് വന്ന് ഉത്തമനല്ലേ ഉത്തമണ്ണോയി എന്നാ അപ്പുണ്ണിയണ്ണ ചായ കൂടി ചായ വേണ്ട ചായ പറങ്ങൂല രണ്ട് ചായ ഉത്തമനോടുത്തോ അകത്തേക്ക് ചെല്ല നീ ചെല്ല അതുണ്ട് ഉത്തമനകത്തുണ്ട് ഉത്തമ നിന്നെ കൊലക്കും കൊടുക്കട്ടോ ഇങ്ങോട്ട് വാളാ അപ്പുണ്ണിയണ്ണ ആ മരതകം മരതകം അവിടെ ആര് മാമ അല്ലേ ആ മാമയുള്ളോ മാമ എങ്ങനെയാ അവിടെ മാമയുടെ കൂടെ ഒരു പൊണ്ണിറക്ക് കണ്ട കുഴപ്പമായി അല്ല പൊണ്ണ് കൃഷി ഓഫീസറായിരിക്കും ആയിരിക്കോ ആണ് കൃഷി ഓഫീസറാണ് ആണല്ല പൊണ്ണ് ആ പൊണ്ണ് കൃഷി ഓഫീസറാണ് അതെ നാളികരം വിളഞ്ഞോ നോക്കാൻ അല്ല ജാതിക്ക വിളഞ്ഞോ നോക്കാൻ വേണ്ടി വന്നതാ മാമ എതൊക്കെ അവിടെ നിക്കുന്നേ മാമയല്ല അവിടെ നിക്കണ്ടേ ഞാനാ ഞാനവിടെ പോട്ടെ ചായ എത്തുണ്ട് കേട്ടോ ഞാൻ പോയിട്ട് പറഞ്ഞു വരാം ഉത്തമ നീ വന്ന നന്നായിട്ടാ എടാ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ നമ്മുടെ ബാത്റൂമിന്റെ പുറകിൽ ഒരു മരം ഉണ്ടായിരുന്നില്ലേ അത് ഏത് മരം മരതകം അതെന്റെ ഭാര്യയല്ലേ ഭാര്യ നിന്നെ അവളെ കണ്ടുകൊണ്ട് വരുന്നുണ്ട് കണ്ടുന്നാളാ അതെ പേടിക്കണ്ട ഞാനിത് കൃഷി ഓഫീസറാന്നാ പറഞ്ഞത് കൃഷി ഓഫീസറിവിടെ ഈ ജാതിയുടെ കായ പക എന്ന് നോക്കാൻ വേണ്ടി വന്നതാണെന്നാ പറഞ്ഞേ അപ്പൊ നീ അവളെ ഞാൻ പറഞ്ഞുവിട് ഉത്തരം നീ ഇപ്പൊ തൽക്കാലം പോവും അന്നേരം നമുക്ക് പിന്നെ കാണാം ഞാൻ പോകത്തില്ല പോവില്ലെന്ന് നീ പറഞ്ഞു വിടാത്തമ്മ ഏ അവളിങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കൂട്ടാ കൂടെ പിടിച്ച കൂട്ടുകാരി എന്നങ്ങ് പറഞ്ഞാ പോരെ അഴുത്തറുത്തിട്ട് ഞാനങ്ങനെ വർത്താനം പറഞ്ഞ നീ എന്റെ മുതുക കണ്ടിട്ടില്ലല്ലോ അതൊന്നും കാണിക്കാൻ നിൽക്കണ്ട എന്താ ഉത്തരേ അവൻ പഴയ ഉത്തമനല്ല അവനൊരു ഭർത്താവുണ്ട് അവനൊരു കുടുംബമുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ അപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് പറഞ്ഞേട്ടാ അവള് പറഞ്ഞ ശരിയല്ലേ അറിഞ്ഞിട്ടല്ലേ വിളിച്ചോണ്ട് വന്നു അത് ശരി ഞാനല്ല കൊണ്ടുവന്ന ഞാൻ തന്നെ കൊണ്ടാക്കി തരാം അവള് വരുന്നുണ്ട് അതെ അപ്പുണ്ണി ആ വളം മേടിച്ചോണ്ട് വന്നേ ഞാൻ ആ കൃഷി ഓഫീസറായിട്ട് എന്തായാലും ഇവരുടെയൊക്കെ സ്നേഹം കൃഷി എന്ത് സ്നേഹം അവർക്ക് വള് ആ വളം അത് ഈ കോഴിക്കാഷ്ട എല്ലുപൊടി കൊണ്ട് കുഴച്ചിട്ട് ഇട്ടുകൊടുക്കാന്ന് പറഞ്ഞു നന്നായിട്ട് ചാദിക്കണ്ടാവും പറഞ്ഞു അതല്ലേ ഇപ്പൊ പോയില്ലേ അവള് യാര് അത് കൃഷി ഓഫീസർ കൃഷി ഓഫീസറാ അന്ത കൃഷി ഓഫീസറും നിങ്ങളും തമ്മിൽ എന്നാ സംബന്ധം എന്ത് സംബന്ധം അടക്കാപുരം ജാതിയും പോലെ അത്ര വന്നല്ലേ ഞങ്ങള് നിങ്ങള് മൂന്ന് പേരെ സംസാരം അത്ര ശരിയല്ല എന്നാ പേശിക്കൊണ്ടിരുന്നത് അവര് കൃഷി ഓഫീസറല്ലേ അപ്പൊ വളരെ കാര്യം പറഞ്ഞത്രേ ഉള്ളൂ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി